അപ്പൊ ഈ പുസ്തകത്തെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ ഈ ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ കരൺ ജിയ വളരെ വ്യക്തമായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ നാസ്തികരായിട്ടുള്ളവരും സ്വാമിയെ അധിക്ഷേപിക്കുന്നവരായിട്ടുള്ളവരുടെയൊക്കെ അവരെയൊക്കെ ഉദ്ദേശ മനസ്സിലുള്ള ചോദ്യങ്ങളാണ് സ്വാമി ചോദിച്ചത്. അത് പേജ് 29 ഞാൻ ചോദ്യം വായിച്ചത്, വിവർത്തനം ചെയ്തു തരാം. എന്നാലേ ആ ശരിയാവുള്ളൂ, അല്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. 29 ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ മത്തങ്ങ, കുമ്പളങ്ങ എന്നീ സാധനങ്ങൾ നിങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാത്തത് സ്വാമി എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുകയാണ്, ഈ മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ 1, 2, 3 ദിവസം കൊണ്ട് ഇതങ്ങ് ചീഞ്ഞു പോകും. അതേസമയം മെറ്റൽ കൊണ്ടുള്ളതോ തടി കൊണ്ടുള്ളതോ ആയിട്ടുള്ള നിർമ്മിതികൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറേ കാലം നിന്നു പോകും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞു. Pumpkins and cucumbers can be materialized as easily as rings or objects. സ്വാമി പറയുന്നുണ്ട്, ഇത് റിങ്സോ ഓബ്ജെക്ട്സോ പോലെ തന്നെ എളുപ്പത്തിൽ ഇതുണ്ടാക്കാം. But these are perishable objects and the whole point of materialization I have already explained lies in their permanence. അതായത് അതിൻ്റെ ഒരു 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 കണ്ടിന്യൂറ്റി, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ 3-4 ദിവസം കഴിയും. പക്ഷെ കഴിക്കാനായിട്ട് സ്വീറ്റ്സ്, ഫ്രൂട്ട്സ് ഇതൊക്കെ സ്വാമി നിരന്തരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതൊക്കെ ചിലപ്പോൾ മരുന്നായിട്ടായിരിക്കും കൊടുക്കുന്നത്, ഒരു രോഗശാന്തിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുള്ളത്. അടുത്തത് അവിടെ സ്വാമി പറഞ്ഞു, ദ പോയിന്റ് ദേ ആർ ട്രൈങ് ടു മേക്ക് ഔട്ട് ഈസ് ദാറ്റ് ബിഗ് ഓബ്ജെക്ട്സ് ലൈക്ക് പംപ്കിൻസ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് വൈൽ സ്മോൾ വൺസ് ലൈക്ക് റിങ്സ് ക്യാൻ ബി. വലിയ ഒരു മത്തങ്ങ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാവും, അത് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടല്ലേ. അതേസമയം റിങ് ഒക്കെ ആകുമ്പോഴത്തേ ഒരാളുടെ കയ്യിൽ ഇട്ടുകൊണ്ട് പോകാനായിട്ടൊക്കെ സാധിക്കും. അതാണ് അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉദിച്ചു. ആ ആഗ്രഹം ഉദിച്ച് ഇപ്പോൾ സ്വാമി ചോദിക്കാൻ, വുഡ് യു ലൈക്ക് മീ ടു മെറ്റീരിയലൈസ് സംതിങ് ഫോർ യു മിസ്റ്റർ കരൺ ജിയ? കരൺ ജിയയ്ക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. യെസ് സ്വാമിജി, ഐ സെർട്ടൻലി വുഡ്. സ്വാമിജി, തീർച്ചയായും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഹി വേവ്ഡ് ഹിസ് ഹാൻഡ് ഇൻ ദ എയർ ടു പ്രൊഡ്യൂസ് എ സിൽവർ റിംഗ് ബെയറിംഗ് ദ ഇൻസ്ക്രിപ്ഷൻ ഓം ഇൻ ദ സെന്റർ, ഓം ഇൻ ദ സെന്റർ വിത്ത് സൈറാ മാർക്സ് ഓൺ ദ സൈഡ്സ് ആൻഡ് ഹെൽഡ് മൈ റൈറ്റ് ഹാൻഡ് ടു ജെന്റ്ലി പുട്ട് ഇറ്റ് ഓൺ ദ തേർഡ് ഫിംഗർ. ഇറ്റ് വാസ് ആൻ എക്സാക്ട് ഫിറ്റ് ആൻഡ് ഇറ്റ് വാസ് പ്രിസൈസ്ലി വാട്ട് ഐ വാണ്ടഡ് ഫ്രം ബാബ. അപ്പോൾ കരൺജിയായോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരെണ്ണം ഉണ്ടാക്കി തരട്ടെന്ന്. കരൺജിയ്ക്ക് വേണ്ടിയിരുന്നത് ഒരു റിങ് ആയിരുന്നു, അത് ഒരു 3-ാമത്തെ വിരലിൽ ഇടേണ്ട ഒരു റിങ് ആണെന്ന് കരൺജിയ മനസ്സിൽ കരുതി. അതേ സൈസിൽ അതേ വിചാരം സ്വാമിക്ക് ഉടനെ കിട്ടുകയും സ്വാമി അത് മനസ്സിലാക്കിയെടുക്കുകയും സ്വാമി വേവ് ചെയ്ത് ഒരു സിൽവർ റിങ് ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ മധ്യത്ത് ഓം എന്നും സായിറാം എന്നും എഴുതിയിട്ടുള്ള ഒരു റിങ് ആണ് ഉണ്ടാക്കി കൊടുത്തത്. ഇത് കരൺജിയെ അത്ഭുതപ്പെടുത്തി. പിന്നെ ചോദ്യം, താങ്ക് യു ബാബ, യു ഹാവ് ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ. നൗ ടു നരസിംഹയ്യാസ് അൺആൻസേർഡ് പോയിന്റ് റിഗാർഡിംഗ് ദ ബോഗസ് ശ്രീകൃഷ്ണ പാണ്ഡവപുര ബൈ ഹിസ് കമ്മിറ്റി ആൻഡ് എ ഫ്രോഡ് ആൻഡ് എ ചീറ്റ് ഹി അലിജസ് ദ ബോയ് ഹാഡ് യുവർ പാട്രണേജ്. അപ്പോൾ ഈ നരസിംഹയ്യ എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂരിലെ ഒരു ശാസ്ത്രജ്ഞനാണ് സത്യസായി ബാബയെ കുറിച്ചുള്ള അവഹേളനം തുടങ്ങി വെച്ചത്. ആ ഇത് വെറും തട്ടിപ്പാണെന്നും മാജിക്ക് കാണിക്കുകയാണെന്നും മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ഈ നരസിംഹയ്യ പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ സ്വാമിയുടെ ഒരു സ്വഭാവം, സ്വാമിയുടെ അതേ സ്വഭാവമുള്ള ഒരു പയ്യൻ അകലെ ഒരു ഡിസ്ട്രിക്റ്റില് ഇതേ കാര്യങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത് പറഞ്ഞു. ഉടനെ സ്വാമി അതിന് മറുപടി പറയുന്നത്, ഐ ക്യാൻ അഷ്വർ യു ദർ ഈസ് ആബ്സലൂട്ട്ലി നോ കണക്ഷൻ ബിറ്റ്വീൻ മീ ആൻഡ് ഹിംസെൽഫ്. ഞാനും ഈ പറയുന്ന എൻ്റെ അത്ഭുത പ്രവർത്തികൾ എന്ന് പറഞ്ഞ്
സമാനമായ കാര്യങ്ങൾ കാണിക്കുന്ന ഈ പയ്യനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് സ്വാമി ഉടനെ തന്നെ പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആസ് യു സോ ദിസ് മോർണിംഗ് കം ഹിയർ ഫോർ ദർശൻ. There are others who also who masquerade as my disciples or make money using my name. ഇവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തന്മാർ വന്നു പോകുന്നുണ്ട്. അവരിൽ ചിലർ മാജിക്കൻ ട്രിക്കുകൾ ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്ന പോലെ ചില കാര്യങ്ങൾ ഇവിടുത്തെ വില്ലേജുകളിൽ കൊണ്ട് കാണിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ കാണിക്കുന്നതൊന്നും ട്രിക്കോ മാജിക്കോ ഒന്നുമല്ല, ഇതെൻ്റെ സ്വാഭാവിക പ്രതികരണമാണ്. ഞാൻ അങ്ങനെയാണ് എൻ്റെ നിലനിൽപ്പ് എന്ന് സ്വാമി മറുപടി പറയുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കരൺ ചാ ചോദിക്കുന്നത്. നരസിംഹയ്യ കമ്മിറ്റി, അതായത് ഈ ബാംഗ്ലൂരിലെ ശാസ്ത്രജ്ഞരുടെ കമ്മിറ്റി രൂപീകരിച്ചു, നാസ്തികരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച്, നരസിംഹ കമ്മിറ്റി വാണ്ടഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് യുവർ മിറക്കിൾ സയൻറ്റിഫിക്കലി അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. ആസ് ദേ പുട്ട് ഇറ്റ്, യു റിജക്റ്റഡ് ദ പ്രപ്പോസൽ. വുഡ് യു ലൈക്ക് ടു കമൻ്റ് ഓൺ ദിസ് കോൺട്രവേഴ്സി? അപ്പോൾ ഇതിനകത്ത് ഈ കൺട്രോൾഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നുണ്ട്. സ്വാമിക്ക് ഓൾറെഡി അറിയാം എന്താണ് ഈ കൺട്രോൾഡ് കണ്ടീഷൻസ്. കൺട്രോൾഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു ലാബറട്ടറിയിൽ ചിലയുടെ സംവിധാനങ്ങൾ ശാസ്ത്രജ്ഞർ ഏർപ്പെടുത്തും. ആ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷമായിരിക്കും പരീക്ഷണം നടത്തുന്നത്. പക്ഷേ ഇതിന് വലിയൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് ഒബ്സർവർ ഇഫക്റ്റ് എന്നുണ്ട്. അതായത് നാസ്തികരായിട്ടുള്ളവർ ഈ ലാബറട്ടറിയിൽ സന്നിഹിതരാണെങ്കിൽ പരീക്ഷണം പരാജയപ്പെടും. വിശ്വാസികളായിട്ട് ഇത്, കാരണം ഇത് ആത്മീയ പരീക്ഷണമാണ്. വിശ്വാസികളായിട്ടുള്ളവരാണ് ഒരു ലാബറട്ടറിയിൽ ഉണ്ടെങ്കിൽ പരീക്ഷണം ചെയ്യിക്കും. ഒന്ന്, രണ്ട്, ശാരീരികമായി വളരെയധികം പീഡനം അനുഭവിക്കേണ്ടി വരും ഈ കൺട്രോൾഡ് കണ്ടീഷൻസിൽ പരീക്ഷണങ്ങൾ നടത്തിക്കാൻ. ചിലപ്പോൾ ഒരു ഇലക്ട്രിക് പൾസ് ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 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 ബോക്സിൽ അടച്ചിട്ടതിന് ശേഷമായിരിക്കാം ചില പരീക്ഷണങ്ങൾ നടത്തുന്നത്. അത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പറയാൻ കാരണം എന്നാണെന്ന് വെച്ചാൽ, മെന്നിങ്ങർ ഫൗണ്ടേഷൻ സ്വാമി രാമയിൽ കൺട്രോൾഡ് കണ്ടീഷൻസിൽ പരീക്ഷണം നടത്തി. സ്വാമി രാമ നേരത്തെ ഉറപ്പിച്ചു പോയിട്ടുള്ളത് കൊണ്ട്, അത് മെന്നിങ്ങർ ഫൗണ്ടേഷൻ അമേരിക്കയിലെ വളരെ പ്രസിദ്ധപ്പെട്ട ഒരു ഒരു സ്ഥാപനമാണ്. ഡോക്ടർ എൽമ ഗ്രീൻ, ആലീസ് ഗ്രീൻ എന്ന രണ്ട് ശാസ്ത്രജ്ഞരാണ് സ്വാമി രാമയിൽ പരീക്ഷണം നടത്തിയത്. വളരെ കഷ്ടപ്പെട്ട് ആണ് സ്വാമിരാമ ആ പരീക്ഷണത്തിന് വിധേയമാകുകയും അനേകം അത്ഭുത പ്രവർത്തികൾ സ്വാമിരാമ കാണിക്കുകയും ചെയ്തു. സ്വാമിരാമ മഹായോഗിയായിരുന്നു. പക്ഷേ സത്യസായിബാബയ്ക്ക് അറിയാം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. കാരണം അങ്ങനെ ഒരു ലബോറട്ടറി സംവിധാനം ഉപയോഗിച്ച് തെളിയിക്കേണ്ടതല്ല ഒരു ശ്രേഷ്ഠ പുരുഷൻ്റെ കഴിവുകളോ ആത്മീയ ശക്തികളോ എന്നുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും സ്വാമി ഇതിനെ സമ്മതിക്കാതിരുന്നത്. എന്നാൽ ചില ശാസ്ത്രജ്ഞരുടെ എർലാൻഡർ കാൾ ഓസിസ് ഡോക്ടർ എർലാൻഡർ, ഇവർ കനേഡിയൻ യൂണിവേഴ്സിറ്റിയിലെ എർലാൻഡർ കനേഡിയൻ യൂണിവേഴ്സിറ്റിയുടെ സൈക്കിക് ഇൻവെസ്റ്റിഗേറ്ററാണ്. കാൾ ഓസിസ് ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ESP ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെയർപേഴ്സണുമാണ്. ഇവർ രണ്ടുപേരും വന്ന് ധാരാളം എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് സ്വാമിയെ പരീക്ഷിച്ചു. അവരൊക്കെ റിപ്പോർട്ട് എഴുതി, ഇത് ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകാത്ത ചില പ്രതിഭാസങ്ങളാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് മൂന്ന് പരീക്ഷണങ്ങളിൽ മാത്രമേ സ്വാമി ഇടപെട്ടിട്ടുള്ളൂ, സ്വാമി നിന്നുകൊടുത്തിട്ടുള്ളൂ. പിന്നെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഡോക്ടർ കരൺ ജയ്ക്ക് കൊടുത്തിട്ടുള്ള അവസരമാണ്. അപ്പോൾ നരസിംഹയ്യ കമ്മിറ്റി കൺട്രോൾഡ് കണ്ടീഷൻസിന് പരീക്ഷണം നടത്തണം എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്ക് സ്വാമിയുടെ ഉത്തരം ഇതായിരുന്നു. ഹൗ ക്യാൻ സയൻസ് വിച്ച് ഇസ് ബൗണ്ട് ഡൗൺ ടു എഫ്, ഇതെല്ലാം ഇംഗ്ലീഷിലാണ് സ്വാമി പറയുന്നതെന്ന് ആലോചിച്ചോണം. വെറും ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു വില്ലേജിൽ ജനിച്ചിട്ടുള്ള ഒരു 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 വ്യക്തി പറയുന്ന മറുപടികൾ ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷാണ്. ഹൗ ക്യാൻ സയൻസ് വിച്ച് ഇസ് ബൗണ്ട് ഡൗൺ ടു എ ഫിസിക്കൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ഔട്ട്ലുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ട്രാൻസെൻഡൻ്റൽ ഫിനോമിന ബിയോണ്ട് ഇറ്റ് സ്കോപ്പ് റീച്ച് ഓർ കോംപ്രിഹെൻഡ്. അതിൻ്റെ അർത്ഥം, ശാസ്ത്രം എന്ന ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ഒരു സംവിധാനം കൊണ്ട് ട്രാൻസിൻഡൻ്റ് ഇന്ദ്രിയാതീതമായി സംഭവിക്കുന്നതും സാധാരണ ലോകത്തിൽ നിന്നും അതീതമായ ആത്മീയ ലോകങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കാരണവശാലും ശാസ്ത്രത്തിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നരസിംഹയ്യ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്ന ഈ ഒരു പദ്ധതി
അത് വിജയിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അതുകൊണ്ടാണ് അതിൽ നിന്ന് വിട്ടുനിന്നതെന്ന് കൃത്യമായ ഉത്തരം വരുന്നുണ്ട്. വൺ ബിലോങ്സ് ടു മെറ്റീരിയൽ ആൻഡ് ദി അതർ ബിലോങ്സ് ടു സ്പിരിച്വൽ പ്ലെയിൻ എന്നാണ് സ്വാമി അതിന് ഉത്തരം കൊടുത്തത്. രണ്ട് തമ്മിൽ കൂട്ടിമുട്ടാത്ത രണ്ട് ഫീൽഡുകളാണ് ഇത് അന്നത്തെ കാലത്ത്. പക്ഷെ സ്കോൾ പരീക്ഷണം പിന്നെ തെളിയിച്ചു ഇത് തമ്മിൽ കൂട്ടിമുട്ടാൻ സാധിക്കും പ്രയത്നിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത്. അത് പക്ഷേ താൽക്കാലികമായിട്ട് അവിടെ നരസിംഹയ്യ കമ്മിറ്റിയെ പോലെയുള്ള ചില്ലറ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനൊന്നും ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല എന്ന് സ്വാമി മറുപടി പറയുകയാണ്. ഇതിനെ നമ്മുടെ വേദീയ പുരാണങ്ങളിലും നമ്മുടെ മിഥോളജിയിലും ഒക്കെ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള വിദ്യകളാണ് നമുക്കുള്ളത്, പരാവിദ്യയും അപരാവിദ്യയുമാണ്. അപ്പോൾ പരാവിദ്യയും അപരാവിദ്യയും തമ്മിൽ കൂട്ടിയോജിക്കാൻ ബുദ്ധിമുട്ടാണ്, കൂടിയോജിക്കാൻ ബുദ്ധിയാണ്. അപരാവിദ്യ എന്ന് പറഞ്ഞാൽ ആത്മാവ്, മനസ്സ്, ശരീരം എന്നീ മൂന്ന് കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടുള്ള ശരീരധർമ്മശാസ്ത്രമോ മനഃശാസ്ത്രമോ ഒക്കെയാണ് പരാവിദ്യകൾ എന്നുള്ളത്. അപരാവിദ്യ എന്നുള്ളത് ആത്മാവോ അങ്ങനെയുള്ള മനസ്സ് പോലും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളിന്ന് തുടർന്നു പോരുന്ന പാശ്ചാത്യ ഇംഗ്ലീഷ് ചികിത്സ എന്ന് പറയുന്നത്, അവർ പറയുന്ന മനസ്സെന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലാണ് അവരെടുത്തിരിക്കുന്നത്. മസ്തിഷ്കമാണ് മനസ്സിനെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് പല ഡോക്ടർമാരും വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ ആയുർവേദം മുതലായ ശാസ്ത്രങ്ങളിൽ മസ്തിഷ്കം മനസ്സിൻ്റെ പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ്. സ്വാമി രാമയിൽ നടത്തിയ പരീക്ഷണങ്ങളെല്ലാം തന്നെ വസ്തുനിഷ്ഠമായിട്ട് തെളിയിക്കുന്നുണ്ട്, അസന്നിഗ്ധമായിട്ട് തെളിയിക്കുന്നുണ്ട്. അതായത് മനസ്സ് മസ്തിഷ്കത്തിൻ്റെ പ്രോഡക്റ്റ് അല്ല, തിരിച്ചാണ് വസ്തുത എന്നുള്ളത്. അതായത് മസ്തിഷ്കം എന്നത് മസ്തിഷ്കവും ശരീരവും മനസ്സിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യവസ്ഥ മാത്രമാണ്. ആ മനസ്സിന് ശരീരത്തിന് പുറത്തേക്കും വ്യാപിക്കാൻ സാധിക്കും, ആ മനസ്സുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് എടുക്കാനും സാധിക്കും എന്നുള്ളതൊക്കെ സ്വാമി രാമയിൽ നടത്തിയ പരീക്ഷണം പൂർവ്വമായിട്ടുണ്ട്. അതല്ലേ സാറേ, ആധുനിക ശാസ്ത്രം കോസ്മിക് മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നു. അതെ, കോസ്മിക് മൈൻഡ്. അതെ, കോസ്മിക് മൈൻഡ് ആയിട്ട് മാറും അത് കുറെ കഴിയുമ്പോൾ സാധനങ്ങൾ. ഇത് സാധാരണക്കാരൻ്റെ ഒരു മനസ്സിലാണ്. ഞാൻ പിന്നെ വേറൊരു കാര്യമുള്ളത്, ആത്മാവ് എന്നൊരു കാര്യം ഒരു കാരണവശാലും നവീന ശാസ്ത്രം അംഗീകരിച്ചിട്ട്. നവീന ശാസ്ത്രം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ശാസ്ത്രങ്ങളായ ഫിസിക്സ്, മസ്തിഷ്ക ശാസ്ത്രം, ബയോളജി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ വ്യത്യസ്തമായി സഞ്ചരിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ പറയുന്നു, അല്ല, മനഃശാസ്ത്രജ്ഞന്മാർ കാൾ യുങ് പിന്നെ അങ്ങനെ കുറേ പേരുണ്ടല്ലോ, പിയാജെറ്റ്, മാസ്ലോ, ഇവരൊക്കെ പറയുന്നു, അല്ല, നമ്മുടെ ഉള്ളിൽ ഒരു ആന്തരിക ഊർജമുണ്ട്, ഒരു ദൈവിക ഊർജമുണ്ട്, ഒരു ഡിവൈൻ ഊർജമുണ്ട്. ഈവൻ ഫ്രോയിഡ് പോലുള്ള അസോസിയേഷനിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് എത്തിയെന്നാണ് പറയുന്നത്. ഫ്രോയിഡ് അവസാനത്തെ കാലത്തായിരിക്കും, പക്ഷെ ഫ്രോയിഡിന്റെ ഒരു ചില ന്യൂട്ടോണിയൻ സംസ്കാരം വെച്ചിട്ടുള്ളതാണ്. ന്യൂട്ടോണിയൻ ശാസ്ത്രീയത ബേസ് ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു ഇഡ് എന്നൊക്കെ പറഞ്ഞു. സെക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യനെ നയിക്കുന്നത് എന്നൊക്കെ അവസാന കാലത്ത് ഒരു പക്ഷേ ഫ്രോയിഡും സംബന്ധിച്ച് കാണാം. ഞാൻ അതിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ആയുർവേദം പോലെയുള്ള മഹാശാസ്ത്രശാഖകൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സത്യസായി ബാബയുടെ ഉത്തരത്തിന് ഉപോത്ബലകമായിട്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഈ പരാവിദ്യ അപരാവിദ്യ എന്നുള്ള ആ ഒരു വേർതിരിവ് ഓൾറെഡി നമ്മുടെ അഥർവവേദത്തിലും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വേദങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കാര്യത്തിൽ ഞാനൊരു എക്സ്പേർട്ട് അല്ല, എന്നാലും ഇത്രയും കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, ദാറ്റ് ഈസ് ട്രൂ സ്വാമി, ബട്ട് സയൻസ് ഈസ് ഡെവലപ്പിംഗ് ഓൾ ദ ടൈം സോ ദാറ്റ് ദ മെറ്റഫിസിക്സ് ഓഫ് യെസ്റ്റർഡേ ബിക്കംസ് ദ ഫിസിക്സ് ഓഫ് ടുഡേ. അപ്പോൾ ഉടനെ കരഞ്ച പറയുകയാണ്, അത് ശരിയാണ് സ്വാമി, സ്പിരിച്വൽ വേൾഡും സ്പിരിച്വൽ ശാസ്ത്രവും ഭൗതിക ശാസ്ത്രവുമായി ഒരു രീതിയിലും ബന്ധപ്പെടുത്താൻ സാധിക്കുകയില്ല. പക്ഷേ ശാസ്ത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയുന്ന മെറ്റാഫിസിക്സ്, അതിഭൗതിക ശാസ്ത്രം, അതായത് ആത്മീയ ശാസ്ത്രം, നാളെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഭാഗമായി മാറിക്കൂടെ എന്നാണ് അടുത്ത ചോദ്യം കരഞ്ച ചോദിച്ചിരിക്കുന്നത്. വളരെ ബുദ്ധിപൂർവമായ ഒരു ചോദ്യമാണ്. ബാബ പറയുകയാണ് ഉത്തരം, ക്വൈറ്റ് റൈറ്റ്,
ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ബ്ലൈൻഡ് ടു ദ വാസ്റ്റ് ആൻഡ് ഇൻവിസിബിൾ വേൾഡ് ഓഫ് കോൺഷ്യസ്നെസ്. അത് ശരിയാകാം, പക്ഷേ നമുക്ക് ദൃഷ്ടിപ്പെടാൻ സാധ്യമല്ലാത്ത കോൺഷ്യസ്നെസ് എന്നാണ് ബോധം, പ്രപഞ്ചമാകെ വ്യാപിച്ചു നിൽക്കുന്ന നിറഞ്ഞിരിക്കുന്ന കോൺഷ്യസ്നെസ് ബോധത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ഉള്ള പഠനങ്ങളിൽ മെറ്റാഫിസിക്സ് ഇല്ലാതെ അത് കംപ്ലീറ്റ് ആകുകയില്ല എന്ന് ബാബ തറപ്പിച്ച് പറയുകയാണ്. അതിന് കാരണം ദ റിയാലിറ്റീസ് ഓഫ് ദ പ്രാണിക് ഫോഴ്സ് ബിഹൈൻഡ് ദ ആറ്റം ആൻഡ് ദ ലീസ്റ്റ് ഓഫ് ഇറ്റ്സ് കോമ്പണൻസ്. പ്രാണശക്തി എന്നുള്ളത് ഇന്നും അന്യമാണ് ശാസ്ത്രലോകത്തിന്. ആ പ്രാണശക്തിയെക്കുറിച്ച് ആ പ്രാണശക്തി ഉപയോഗിച്ചാണ് സത്യത്തിൽ ആറ്റംസ് പോലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വസ്തുതയൊക്കെ അംഗീകരിക്കാനായിട്ട് മെറ്റാഫിസിക്സ് തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് സ്വാമി മറുപടി എന്നുള്ള കാര്യമാണ് സ്വാമി മറുപടിയിൽ കൂടെ പറയുന്നത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ പറയുകയാണ്, സയൻസ് ഈസ് എ മിയർ ഗ്ലോ വേം ഇൻ ദ ലൈറ്റ് ആൻഡ് സ്പ്ലെൻഡർ ഓഫ് ദ സൺ. സൂര്യപ്രകാശത്തിലെ മിന്നാമിനിങ്ങിനെ പോലെയാണ് ശാസ്ത്രം എന്നത്. സൂര്യപ്രകാശം എന്നത് സ്പിരിച്വൽ വേൾഡും ശാസ്ത്രം എന്നുള്ളത് മിന്നാമിനിങ്ങുമാണ്. സ്വാമിയുടെ കമ്പാരിസൺ എന്ത് കൃത്യമായിരിക്കുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം ഈ ഫീൽഡിലോട്ട് കടന്ന് ഒത്തിരിയും വായനകൾ നടത്തിയപ്പോൾ എനിക്കും മനസ്സിലായിട്ടുള്ളത് അതാണ്. ഭൗതിക ശാസ്ത്രവും ഭൗതിക ലോകവും എന്നുള്ളത് ഈ സ്പിരിച്വൽ വേൾഡിന്റെ വളരെ ചെറിയൊരു, ഞാനൊരു 30 years ഉള്ള, അപ്പോൾ എനിക്കത് ശരിക്കും മനസ്സിലായി. സ്പിരിച്വാലിറ്റി ഓൺ ദ അതർ ഹാൻഡ് റെയിൻസ് ഓവർ ദ കോസ്മിക് ഫീൽഡ് വെയർ സയൻസ് ഹാസ് നോ പ്ലേസ്. മുമ്പേ പറഞ്ഞില്ലേ കോസ്മിക് കോൺഷ്യസ്നെസ്, കോസ്മിക് ഫീൽഡ്, ഫീൽഡിൻ്റെ തുടർച്ചയാണിത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാകും. പക്ഷേ ആ ഫീൽഡ് ശാസ്ത്രീയ ഇതുവരെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഫീൽഡ്, ഫീൽഡിൽ സയൻസിന് നിലവിൽ യാതൊരുവിധ പ്രാധാന്യവുമില്ല. ഭാവിയിലും അതിന് പ്രാധാന്യം ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് സ്വാമി പറയുന്ന മറുപടി. അതിനൊരു നീണ്ട മറുപടിയാണ് സ്വാമി കൊടുക്കുന്നത്. അടുത്തത് ചോദ്യം, നരസിംഹയ്യ മെയിൻറ്റെയിൻസ് ദാറ്റ് അക്കോർഡിംഗ് ടു സയൻസ് നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ്. യു ഹാവ് എവിഡൻ്റ്ലി നെഗേറ്റഡ് ദിസ് ലോ ഓഫ് സയൻസ് വിത്ത് ട്രാൻസ്ഡൻ്റൽ ഫോർമുല ഫോർ കൺട്രോളിംഗ് കോസ്മിക് എനർജി ആൻഡ് പ്രൊഡ്യൂസിങ് പാരാനോർമൽ പവർ. ക്യാൻ യു എക്സ്പ്ലെയിൻ ദ മിസ്റ്റർ. അടുത്ത ചോദ്യം, നരസിംഹയ്യ പറയുന്നത് ഇപ്രകാരമാണ്, അതായത് ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ നിയമത്തിനതീതമായി ഇന്ദ്രിയാതീതമായ കാര്യങ്ങൾ കൊണ്ട് ഫോർമുല കൊണ്ട് കോസ്മിക് എനർജി ഉപയോഗിച്ച് പാരാനോർമൽ ഫിനോമിനൻ, പാരാനോർമൽ പ്രതിഭാസങ്ങൾ പലതും കാണിക്കാമെന്ന് താങ്കൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ശാസ്ത്രത്തിൻ്റെതാണെങ്കിൽ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. അത് വളരെ ക്ലിയർ ആണ്. അതായത് ശാസ്ത്രം ഉപയോഗിച്ച് അതായത് ശാസ്ത്രത്തിലെ ഒരു പ്രധാന പ്രിൻസിപ്പിള് നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് എന്നാണെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നരസിംഹയ്യ അന്നത്തെ കാലമായിരുന്നായിരിക്കാം, പരീക്ഷണങ്ങളൊന്നും നടന്നിട്ടില്ല. ഇന്ന് നമുക്കറിയാം എവരിതിങ് കംസ് ഫ്രം നത്തിങ്നെസ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സ്വയംഭൂ എന്ന് പറയുന്നത്. ഈ വെർച്വൽ ഫീൽഡിൽ നിന്നാണ് പ്രൊഡക്ഷൻസ് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അതിനൊരു പരീക്ഷണം നടന്നതാണ് ബാബാർ എക്സ്പെരിമെൻറ്റ്, BABAR ബാബാർ എക്സ്പെരിമെൻറ്റ്. അമേരിക്കയിലെ ഒരു വലിയ സേൺ പരീക്ഷണശാലയിൽ പോലും ഒരു പരീക്ഷണശാല അമേരിക്കയിൽ, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്നാണ് അതിൻ്റെ പേര്. അതിൽ യൂണിവേഴ്സിറ്റിയുടെ അതെ ആ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പരീക്ഷണമാണ്. അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് സംതിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ഫ്രം നത്തിങ് എന്നുള്ളത്. പിന്നെ ഈ ലാർജ് ഹാഡ്രോൺ സേൺ ഉൾപ്പെടെയുള്ള ലാർജ് ഹാഡ്രോണിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ ഈ നിയമം ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഹൈസ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിരിക്കുന്ന എനർജി ക്യാൻ നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്നുള്ളതാണ്. നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ്. ആ ലോ ഒക്കെ ഇപ്പൊ കടന്നു കഴിഞ്ഞു. ഇപ്പൊ ശാസ്ത്രം മടികൂടാതെ അംഗീകരിക്കുന്നു ഇപ്പൊ സംതിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ്. രണ്ട്, ഈ പറയുന്ന ഇക്വാളിറ്റി ഓഫ് എനർജി, യാതൊന്ന ഒരു എനർജി മറ്റൊരു ഫോമിലേക്ക് മാറ്റപ്പെടുകയാണെന്നുള്ളതാണ്. പക്ഷെ അത് ശരിയല്ല.
ഹാർഡ് ഓൺ പരീക്ഷണങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് ആപ്പിൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്നത് പീച്ചസ് ഓറഞ്ചസും ആ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രോട്ടോൺ തമ്മിലാണ് കൊളൈഡ് നടക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്ന ക്വാർക്സ് പൈ മെസോൺസ് ഇങ്ങനെ നമ്മൾ കേൾക്കാത്ത പല പല പാർട്ടിക്കിൾസുമാണ്. ആ പാർട്ടിക്കിൾസിൻ്റെ ടോട്ടൽ എനർജി എടുത്തു കഴിഞ്ഞാൽ ഈ കൊളൈഡ് ചെയ്യുന്ന എനർജിയുമായിട്ട് സം ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇതാണ് പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൽ നടക്കുന്ന അഡ്വാൻസ്ഡ് എക്സ്പെരിമെൻറ്റ്സ്. ഇതൊക്കെ 2000 ശേഷം വന്നിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പോൾ ആ പറയുന്ന നിയമങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ സയൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷേ അന്നത്തെ കാലത്ത് നരസിംഹയ്യ സാധാരണ ഒരു 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 എനർജി പ്രിൻസിപ്പിളാണ് പറഞ്ഞു വരുന്നത്. അത് വളരെ എന്താ പറയുക അൺഡെവലപ്ഡ് സയൻസിൻ്റെ ഒരു ഭാഗമായിരുന്നു. സ്വാമിയുടെ മറുപടി, ദ ഫോർമുല ദാറ്റ് നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് ഈസ് അപ്രോപ്രിയേറ്റഡ് ടു ദ ലിമിറ്റഡ് ഫീൽഡ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് സയൻസ്. ശാസ്ത്രത്തിൻ്റെ പരിമിതിയിൽ ഉള്ള ഒരു നിയമം മാത്രം ആണ് ഈ പറയുന്ന നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് എന്ന് പറയുന്ന നരസിംഹയ്യ പറയുന്ന കാര്യങ്ങൾ. ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ ടു ദ ട്രാൻസ്സെൻഡൻ്റ് ഫീൽഡ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് സ്പിരിച്വാലിറ്റി. അതായത് ആത്മീയ കാര്യങ്ങളിൽ ഈ പറയുന്ന നിയമം ആത്മീയ ലോകങ്ങളിൽ ബാധകമല്ല. ശാസ്ത്രത്തിൻ്റെ ഒരു നിയമങ്ങളും അവിടെ ബാധകമല്ല എന്നുള്ള മറുപടിയാണ്. ഇൻ ദാറ്റ് ഫീൽഡ് എനിത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ ദ സുപ്രീം വിൽ. സുപ്രീം വിൽ എന്ന് പറയുന്നത് കോൺഷ്യസ്നസ്. കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫീൽഡാണ്. ആ ഫീൽഡിൽ നിലനിൽക്കുന്ന ഒരു ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിക്ക് എന്ത് വേണമെങ്കിലും സാധ്യമാണ് ട്രാൻസ്ജെൻഡർ ഫീൽഡിൽ, സ്പിരിച്വൽ ഫീൽഡിൽ എന്നാണ് സ്വാമി അതിന് മറുപടി പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിന് കാരണം ആ കാര്യങ്ങളിലേക്ക് സാധാരണക്കാരോ ശാസ്ത്രജ്ഞരോ ഗവേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സ്കോൾ എക്സ്പെരിമെൻ്റിൽ അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഔട്ട് ഓഫ് നത്തിങ് അവർ പല സാധനങ്ങളും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മേശപ്പുറത്തെ പേൾമാലകൾ, മോതിരങ്ങൾ, സ്പൂണുകൾ ഇതൊക്കെ സ്കോൾ എക്സ്പെരിമെൻ്റ് കാണിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സത്യസായി ബാബ പറഞ്ഞ ഒരു കാര്യം ഈ 1996-98 കാലഘട്ടങ്ങളിൽ നടന്ന പരീക്ഷണത്തിൽ തെളിയിക്കപ്പെട്ടതാണ്. തന്നെ പബ്ലിക്കായിട്ട് ഈ ജ്യോതിർലിംഗങ്ങൾ എടുക്കുന്ന സമയത്തും എന്താണ് ഭയങ്കരമായിട്ട് അതിന്റെ തലേദിവസം അദ്ദേഹം ഭയങ്കരമായ ടെമ്പറേച്ചർ വരുന്നതാണ് പറയുന്നത്. ഭയങ്കര ഹൈ ടെമ്പറേച്ചർ വന്നിട്ടാണ് സംഭാഷണത്തിനിടയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് വായിൽ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുന്നത്. അതുകൊണ്ടാണ്.